ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ റെഡി ആയിട്ട് മുറ്റത്തിറങ്ങി നിൽക്കണം. എന്നാന്ന് വെച്ചാൽ നമുക്കൊന്ന് കുടുംബശ്രീ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു എന്നെ കണ്ടിട്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ മുഴുവനെയായിട്ടോ നിൽക്കണം, തുണിയൊന്നും ഇല്ലാതെ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ അവനെ കാണാതെ വേണം നമുക്ക് കുടുംബശ്രീക്ക് പോകാനായിട്ട്. അപ്പോൾ അനിയൻ വീട്ടിലുണ്ട്, അപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ദേ കുടുംബശ്രീക്ക് പോയി, അവിടെ ചെന്നു. ഇന്ന് ഏകദേശം ഒരു മഴ പെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ചാറിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വന്ന് പൈസയൊക്കെ നമ്മൾ വാങ്ങി, അതുപോലെ തന്നെ കണക്കുകളൊക്കെ എഴുതിയിട്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കടയിൽ കയറിയിട്ട് കുറച്ച് മുട്ട വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സവാളയൊക്കെ നന്നാക്കി എടുക്കാനട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങിൽ ഞാൻ തന്നെയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. ഇന്നിക്ക സൺഡേ ആണെങ്കിലും ആൾ ലീവ് ആണ് കേട്ടോ. പക്ഷേ ആൾ കളിക്കാൻ പോയേക്കാണ്. സൺഡേ ഈസ് എ പ്ലേ ഡേ എന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു വാദം. ആദ്യമൊക്കെ ഞാനിങ്ങനെ എതിർക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ, കളിക്കാൻ പോണേനൊക്കെ. പിന്നെ ഇപ്പം ഞാൻ എനിക്കത് വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ മക്കളുടെ കാര്യമാണെങ്കിലും ഒക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒരേ ആകെ ഒരു ആവശ്യം മാത്രമാണ് ഇക്ക എന്നോട് ആവശ്യപ്പെടാറുള്ളൂ, ഈ കളിക്കാൻ പോകുന്ന കാര്യം മാത്രം. ശരിക്കും ആളുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ആൾ കളിക്കാൻ പോകുന്നത്. കളി എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത്രയ്ക്ക് പാഷനാണ്. അതിപ്പോൾ ക്രിക്കറ്റായാലും ഫുട്ബോളായാലും പുള്ളിക്കാരൻ അത്രയും പാഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് അങ്ങനെ മനസ്സിലായതിന് ശേഷം ഞാൻ ഇക്കാനെ അങ്ങനെ എതിർക്കാറൊന്നുമില്ല പോകാനായിട്ട്. എനിക്കിപ്പോൾ സന്തോഷമുള്ളൂ, എനിക്കിഷ്ടമാണ് പുള്ളിക്കാരൻ കളിക്കാൻ പോണതൊക്കെ കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞ് വന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് നമുക്കിഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ എക്സ്പ്രസ് ചെയ്യുമൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിവിടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇതിൽ കൂടെ ഉണ്ട് കേട്ടോ, അതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഓരോരോ പണികൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതേ സവാള നമ്മൾ ഇതിലേക്ക് കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം, വളരെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, പ്രൊഫഷണൽ ഷെഫുമാരൊക്കെ ചെയ്യണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വെട്ടി റെഡിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാറ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒറ്റ വീസിൽ അടുപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 5 കോഴിമുട്ടയാണട്ടെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഓരോന്ന് വിധമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്കൊന്ന് രാവിലെ 11 മണിക്ക് കളിക്കാൻ പോയതായിരുന്നു. വന്നപ്പോഴേക്കും 5 മണിയൊക്കെ കഴിഞ്ഞിട്ടോ, മഴയൊക്കെ പെയ്തിട്ട് ടൈം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പിലാണ് വന്നത്. അപ്പോൾ ആൾക്ക് 3-4 എണ്ണം വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഞാൻ കണക്കിനാണ് ഉണ്ടാക്കിയത്, ഓരോന്ന് ഓരോന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അന്നേരം ഇക്കൊക്കെ ദേഷ്യം വന്നിക്കാറുണ്ട്. എനിക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ എന്നാ കഷ്ടിക്ക് ഉണ്ടാക്കണം എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ ഒക്കെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇക്കാരണം അങ്ങനെ ഞാൻ കഴിക്കുമെന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ പറഞ്ഞു. കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിൽ നിന്ന് ഭയങ്കര സർപ്രൈസായിട്ട് വരുമ്പോൾ മുട്ട ബജ്ജിയും ചായയൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ദേ കിടക്കണു. അതിനും നമ്മൾക്ക് ചീത്ത. അങ്ങനെയൊക്കെയാണല്ലോ, എന്തിലാവട്ടെ. അപ്പോൾ ദേ സവാള ഞാൻ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് അതും ചേർത്തു. വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തക്കാളി, അധികമൊന്നും വേണ്ട. പിന്നെ അതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കുറച്ച് മുളകും ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടികളും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ പരുവാവണം കേട്ടോ. അതാണ് ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുട്ടയുടെ ഉണ്ണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പോയി തുണി ഉടുക്കാവാ, പോയി തുണി ഉടുക്കാവാ. എന്നെ കേൾക്കണ പി സി എന്നാ, അതാണപ്പോ രജിസ്റ്റർ ചെയ്തേക്കണത്. ഇതായിട്ട് അല്ല, അപ്പൊ റൂം എടുത്ത് എന്തിനായിരുന്നു? ചോറുണ്ടില്ല, ഒരു ഏത്തപ്പഴം തിന്നു, രണ്ടെണ്ണം തിന്നു. പിന്നെ മഴ വന്നു കേറി നിന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാൻ പറഞ്ഞു. മഴ പണിയിട്ട് മഴ ചതിച്ച അവസാനേ മഴ ചതിച്ച് തോറ്റു തന്നെ പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ.
അപ്പോൾ ഞാൻ ആ മിക്സ് അവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മൈദയിലോട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പാണ്. നമ്മൾ ഈ ഒരു ബജിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ സമയത്ത് ഞാൻ ദേ ഇവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ മൈദയിലോട്ട് ദേ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിക്ക് ബാറ്ററാക്കി എടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കത്തില്ല, അതുപോലെ തന്നെ തിക്ക് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ മറ്റേ എന്താണ് കടലപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. കടലപ്പൊടിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല മുരിഞ്ഞു കിട്ടും കേട്ടോ. ഞാൻ കടലപ്പൊടി കടയിൽ കയറിപ്പോൾ ചോദിച്ചതായിരുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല. ആ കടയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ കടയിലിട്ട് പോകാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുവാണ് കേട്ടോ. സാധാ മുട്ട ബജി ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും, വീട്ടിലുള്ളവർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കൂട്ടോ. അവർ എന്തായാലും ചോദിക്കും എൻ്റെ മസാല എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാം തീ അതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ബജി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ വൈകുന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചാവടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, രണ്ട് കാര്യമുണ്ട്. നമ്മൾ ആ ഒരു മൈദയുടെ മിക്സിലോട്ട് വളരെ കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. ഒരു അര സ്പൂണോളം പഞ്ചസാര ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഐറ്റം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അത് സഹായിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ മുട്ടയെടുത്ത് അതിൽ മുക്കിയിട്ട് ദേ ഇതുപോലെ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് ചായ കുടിക്കാനായിട്ട് ഇക്കായും അനിയനും പിന്നെ അതുപോലെ തന്നെ പിള്ളേരും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഇക്കട ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അൽത്താഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും കൊടുത്തു ചായയും അതുപോലെ തന്നെ നമ്മുടെ ബജിയും കൊടുത്തു കേട്ടോ. കത്തിക്ക് മുറിച്ച് കൂട്ടണ ഇത് മുറിച്ചിട്ടാണ്, എന്നിട്ട് അത് തുണി ഏറ്റി വെച്ചിട്ടാണ് കുത്താൻ. സൂചി കുത്തുമ്പോ വളഞ്ഞു പോവാന്നേ, അതുകൊണ്ടാ ഞാൻ തുണി ഏറ്റി വെച്ചിട്ട്. കൈ പൊറിയൂട്ടെ കത്തിയൊക്കെ എടുത്ത് കളിച്ച്. എന്നതാ അത് മുറിക്കാനത്? ഈ വട്ടത്തിൽ മുറിക്കണത്. അതിന് ആ കത്തിയൊന്നും പറ്റില്ല, അതിന് മുറിച്ചില്ല. ഇന്ന് പോയിട്ട് എന്തിട്ടാണ്? അതിന് പോവാം, കുറച്ചേരം കഴിയുമ്പോ പോവാം. കറി ഉണ്ടാക്കിട്ട് വേണം പോവാൻ. അത് അപ്പോൾ ഇതാണ് ഐറ്റം, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ബജിയും അതുപോലെ തന്നെ ചായയും മധുരം ഇട്ട് മുൻവശത്ത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഹാളിൽ. അപ്പോൾ ഞാൻ അവനുള്ളതുകൊണ്ട് തന്നെ അൽത്താഫ് ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ചാവടിച്ചത്. അവരൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ വീഡിയോ എടുക്കണ ഇഷ്ടമില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല. ഞാൻ അടുക്കളയിൽ വന്നിട്ടിരുന്ന് കുടിക്കാറുന്നു. പക്ഷേ ഇക്ക എന്നെ കാണാതായപ്പോൾ അന്വേഷിച്ചു വന്നു കേട്ടോ. ഇക്കാക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പോളിസിയുള്ള ആളാണ്. അങ്ങനെ തന്നെ നമ്മൾ അടുക്കള പുറത്തിരുത്തി, പണ്ട് കാലത്തൊക്കെ അടുക്കള പുറത്തിരുന്ന് ഉമ്മമാർ കുടിക്കുക, ആ ഒരു സെറ്റപ്പ് ഒന്നും ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇക്ക വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു, നീ എന്നെ പിന്നാമ്പുറത്ത് പോയിരിക്കണേ, വാ സദസ്സിലിരുന്ന് കഴിക്കണം, പെണ്ണുങ്ങളൊക്കെ സദസ്സിലിരുന്ന് കഴിക്കണം എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ എണീറ്റ് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഞാൻ ബജി കഴിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. അവരും കഴിച്ചു കഴിഞ്ഞു, പിന്നെ അൽത്താഫ് അപ്പം തന്നെ പോയിട്ടോ പോവാണ്. ഇന്ന് എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിന്ന് വീട്ടിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കറി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതേ ഇന്ന് മുളക് ചാറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അനിയനും മുളക് ചാറാണ് കൂടുതൽ ഇഷ്ടം, തേങ്ങ അരച്ച് വെക്കണം വലിയ ഇഷ്ടമല്ല എന്നാണ് പറയണത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വന്ന മുളക് ചാറ് അങ്ങ് വെച്ചിട്ട് പോകാം. അതാവുമ്പോൾ പിറ്റേന്ന് ഇനിയിപ്പോൾ ഈ തിളപ്പിച്ചില്ലെങ്കിലും അങ്ങ് ചീത്തയാവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കണേണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, പൊടിയൊന്നും കരിഞ്ഞു പോകത്തുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം റെസിപ്പി അങ്ങ് പറഞ്ഞു പോകണതാണ് കേട്ടോ. അപ്പോൾ അറിയില്ലാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഞാൻ ആ ഒരു മുളകിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതിലെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജച്ചി വന്നിട്ടുണ്ട് കേട്ടോ. രാജച്ചി എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യും കേട്ടോ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അധികം സംസാരിക്കാറൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് ഒന്നും അറിയാനായിട്ട് പോകാറില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുള്ളി രാജേഷ് ആണെങ്കിലും ജോലിക്ക് പോകണമെങ്കിലും അവിടെ അങ്ങനെ ആൾക്കാരായിട്ടുള്ള കണക്ഷനൊന്നും ഇല്ല. പെയിൻറ്റിൻ്റെ ഷോപ്പിലാണ് പോണത്. അപ്പോൾ അധികം ആൾക്കാരെ കുറിച്ചിട്ട് കുറ്റങ്ങളൊന്നും പറയാറില്ല. പിന്നെ പുള്ളിക്കാരുടെ സങ്കടങ്ങൾ പറയും, എൻ്റെ സങ്കടങ്ങൾ പറയും, പുള്ളിക്കാരുടെ സന്തോഷങ്ങൾ പറയും, എൻ്റെ സന്തോഷങ്ങളൊക്കെ പറയും. അങ്ങനെ ഷെയർ ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ആശ്വാസമാണ് മക്കളെ. അപ്പോൾ അതേ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളച്ചു. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ട് മീൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലോട്ട് മീനിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് അവിടെ ഇരുന്ന് തിളച്ച് കുറുകി നന്നായിട്ട് അടിപൊളിയായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ ഓട്ടോറിക്ഷയിലിരുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത്. പഠിച്ചവനെ ഞാൻ നിന്ന് മീൻകറിയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ അത്. എന്നിട്ട് ഞാൻ വേഗം അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ കറി കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉപ്പിട്ടു എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു നീ ഉപ്പിടാതിരുന്ന് നന്നായുള്ളൂ എന്ന്. കാരണം ഞാൻ എന്തിന് ഉപ്പിട്ടാലും ഭയങ്കര ഉപ്പാണ്, ഭയങ്കര പരാതിയാണ് വീട്ടിൽ. അപ്പോൾ ഏതായാലും അവർ ഉപ്പക്കിട്ട് അവർ അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ കൂട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ദേ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ദേ ഇവിടെ എല്ലാവരും നല്ല പണിയിലാണ്, തുണിയൊക്കെ മടക്കി വെക്കാൻ കേട്ടോ എൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് അവരെയും കൊണ്ട് ചെയ്യിക്കണമെന്നല്ല, ഞാൻ ഇതൊക്കെ അവരെയും കൊണ്ട് ശീലിപ്പിക്കാറുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ അവരുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ചെറുത് ചെറുത് ഞാൻ അവരെ കൊണ്ട് മടക്കി വെപ്പിക്കാറുണ്ട്. കാരണം എപ്പോഴും ഞാൻ ഒരു പെണ്ണേ വീട്ടിലുള്ളൂ, അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൈ തന്നെ ഓടി ചെല്ലണം. അപ്പോൾ എപ്പോഴും നമുക്ക് ചെല്ലണമെന്ന് പറ്റില്ല. ചിലപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് തിരക്ക് വന്ന സമയത്തൊക്കെ ഞാൻ ഇവരെയും കൊണ്ട് ചെയ്യിക്കാറുണ്ട് കേട്ടോ. രണ്ട് പേരെയും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഉടുപ്പുകളാണ് ഞാൻ ആദ്യമേ അവരെയും കൊണ്ട് മടക്കിക്കാറ്. വലുതൊന്നും അങ്ങനെ മടക്കിക്കാറില്ല, വലുതൊക്കെ ഞാൻ വന്നിട്ടാണ് മടക്കാറ്. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ പോലും ഞാൻ അവരോട് പറയും ബെഡിലങ്ങ് വിടർത്തി വെച്ചിട്ട് അങ്ങ് മടക്കി വെച്ചോളാനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വളരെ കറക്റ്റായിട്ട് എല്ലാം അറിയാം. കാരണം ഏത് ഡ്രസ്സ് എവിടേക്കാണ് നമ്മൾ വെക്കണേന്ന് വരെ നമ്മളത് ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അവരുടെ ഡ്രസ്സാണെങ്കിലും എൻ്റെ ഡ്രസ്സാണെങ്കിലും ഇക്കാട് ഡ്രസ്സാണെങ്കിലും അപ്പടയൊക്കെ ആണെങ്കിലും നമ്മളങ്ങനെ ശീലിപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. കാരണം ഒന്ന് നമ്മുടെ എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ആൺകുട്ടികളാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യിക്കാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം എനിക്കൊരു വൈകായിക വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റൊരാളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ അവരത് ശീലിപ്പിക്കുന്നുണ്ട്. പിന്നെ നാളെ ഒരിക്കൽ അവർക്കത് ഇതെല്ലാം തന്നെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ അവസ്ഥയല്ലേ. എല്ലാം തന്നെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അവർക്കൊരു എന്താ പറയുക നേരത്തെ ഇതൊക്കെ ഒരു ഇത് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഇപ്പോഴും അറിയാം വലിയ പിള്ളേരായിട്ട് പോലും ഭക്ഷണം വാരിക്കൊടുത്തും ഡ്രസ്സ് തേച്ച് കൊടുത്ത് അവരെ എല്ലാം ഇങ്ങനെ നമ്മൾ പുറകെ നിന്ന് ശീലിപ്പിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. കാരണം നമ്മൾ പിള്ളേരെ സ്വന്തം പ്രാപ്തരാക്കുക, പിന്നെ ഇതൊക്കെ നമ്മളൊരു സ്നേഹം കൊണ്ട് ചെയ്തു കൊടുക്കണം എപ്പോഴും. അങ്ങനെയുള്ളൊരു പോളിസിയാണ് എനിക്കുള്ളത്. അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ ചോറ് വാരിക്കൊടുക്കുക, അങ്ങനെയൊക്കെ അത് ഒരു സ്നേഹം കൊണ്ട് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ എന്തിനിങ്ങനെ പുറകെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കണതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. നമ്മളെ മക്കളെ അങ്ങനെ ആക്കണ്ട. ആദ്യമൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര മടി വയ്ക്കാറുണ്ട്, ബുദ്ധിമുട്ടൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇക്ക മാവടി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോണയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മൂത്തുമാട്ടയിൽ നിന്ന് ഇതേ ഒരു സൈക്കിള് അവർ യൂസ് ചെയ്തതാണ്, എന്നാലും നല്ല സാധനം തന്നെയായിരുന്നു. നമ്മുടെ കുഞ്ഞുവിന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ കുഞ്ഞുവിനും രണ്ടാമത്തെ ആളായാൽ അത് കയറി നിന്ന് ഓടിച്ച് ഓടിച്ച് അത് ഈ ഒരു പരുവാക്കി കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. വന്നിട്ട് വേണം അതൊന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കൂറിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുടുംബശ്രീക്ക് പോണതിന് മുന്നേ കുറേ അലക്കാനുണ്ടായിരുന്നു, ഒക്കെ അലക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ എനിക്ക് വിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. അത് മാത്രമല്ല നമ്മുടെ വീടിന് ചുറ്റിനും ഞാൻ അഴ കെട്ടിയേക്കുവാണ്. നമുക്ക് വെയിലത്ത് കെട്ടാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ചുറ്റിനും ഞാൻ ഇങ്ങനെ കെട്ടിയേക്കുമായിരുന്നു. അപ്പോൾ തുണി ഓൾറെഡി തുണി മുഴുവനും ഉണങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ അത് മുഴുവനും എടുത്ത് അത് മടക്കി വെച്ചിട്ട് വേണം അടുത്ത തുണി വിരിക്കാനായിട്ട്. അപ്പോൾ ഇക്ക രണ്ട് ബക്കറ്റ് തുണി വിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഒരു ബക്കറ്റ് കൂടെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചിട്ട് ഇക്ക പോയി. അപ്പോൾ അവിടെ മതിയായ ഇരുട്ടാണ് കേട്ടോ. അവിടെ വെട്ടമില്ല, ഇരുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ കാണാത്തത് കേട്ടോ. അപ്പോൾ അതേ ഒരു ബക്കറ്റ് തുണിയും കൂടെ ഉണ്ട്. അതും കൂടെയും വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തുണി വിരിച്ചിട്ട് വന്നു കേട്ടോ. ഞാനാണ് തുണി വിരിച്ചത്, അവൻ വീഡിയോ എടുക്കാനാണ് നിന്നത്. അതിനുശേഷം വന്നിട്ട് അവൻ റെഡിയായി. അവൻ്റെ പെരുന്നാളിൻ്റെ ബനിയനാണ് ഇട്ടത്. പിന്നെ അയാൻ അവിടെ റെഡി അവനുണ്ട്. അയാൻ പുതിയ ബനിയൻ ഇടണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആണ്. അപ്പോൾ പിള്ളേരങ്ങനെ വാശിയൊക്കെ എടുക്കും, നമ്മളങ്ങനെ എല്ലാ വാശിക്കും നിന്ന് കൊടുത്താൽ മോശമല്ലേ, ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പുതിയ ഡ്രസ്സ് ഇടണ്ട, പഴയതെന്നല്ല കഴിഞ്ഞ പെരുന്നാളിന് എടുത്ത ബനിയനാണ്, അപ്പോൾ അത് ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതേ ഇവിടെ സാലി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് സ്നഗ്ഗി ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്നഗ്ഗി അങ്ങനെ കൊച്ചിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല, വീട്ടിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ എപ്പോഴും അപ്പയുടെയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉമ്മച്ചിക്ക് ദേഷ്യം വരും, പിന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ സ്നഗ്ഗി യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്നഗ്ഗിയൊക്കെ വാങ്ങി കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ ബാഗിലോട്ട് അവൻ ഇതെല്ലാം നിറച്ച് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അയാൻ അവിടെ ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കട്ടെ, അങ്ങനെ അങ്ങനെ എല്ലാത്തിനും നമ്മൾ കൂട്ടുന്നത് എന്താ മോശമാണ്. അങ്ങനെ സാലി അയാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുഞ്ഞാപ്പിനെ റെഡിയാക്കാണ്. എന്താണാവോ കുഞ്ഞാപ്പി ഇന്ന് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സാലിനെ നല്ല കയറും കൊടുത്തിട്ട് ഓടും. ഇന്നിപ്പോൾ പോകാനെന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ആൾ നല്ല മിടുക്കം കൊച്ചായിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പറയായിട്ട് നമ്മുടെ ഇക്ക അവിടെ ബാഗൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇക്കൊക്കെ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ബാഗിലാക്കണം. ഇന്നർ വെയറും അതുപോലെ തന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ നമ്മൾ ബാഗിലാക്കണം. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ആ ബാഗ് പാവം ബാഗ് ഇക്കാനെ ശപിക്കണുണ്ടാവും, കാരണം അതുപോലെ സാധനങ്ങൾ അതിൽ കുത്തി നിറച്ച് കയറ്റുവാണ് കേട്ടോ. ഇക്ക പോയി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുള്ളൂ. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിൽ നിറച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അനിയനോട് സ്റ്റാറ്റൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് രാജേഷിനോട് പറയാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മാവടിയിൽ സത്താർക്കാന ചിക്കൻ വേണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മച്ചി വാങ്ങിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് ആണ് പോകണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരി വാങ്ങാൻ വേണ്ടിയിട്ട് അടിവാട് MBC കയറിയൊക്കെയാണ്. ഇക്കടെ സ്വന്തം കട മാതിരിയായിട്ട് MBC പറയണേ. അപ്പോൾ എന്താ പറയുക, ഇക്കടെ ചെറുപ്പത്തിലേ ഉള്ള കടയാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് MBC ഇക്കാനൊക്കെ. അപ്പോൾ എന്തുണ്ടെങ്കിലും പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ടൊക്കെയാണ് മേടിക്കാറ്. അപ്പോൾ നമ്മൾ MBC പോയിട്ട് പത്തിരിയൊക്കെ വാങ്ങാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കാറിലിരുന്നിട്ട് സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ ആ ഒരു വീഡിയോ. ഇത്രയും ലെങ്ത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആങ്ങള അടിപാടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൻ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ പത്തിരി വാങ്ങിയേക്കണ എന്നാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വെളുപ്പിനാണ് വാപ്പിച്ച് വരുന്നത്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ടാണ് കേട്ടോ പത്തിരി വാങ്ങിയത്. അപ്പോൾ അതേ ഇപ്പോൾ പെരുമ്പാവൂരെത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിഗ്നൽ എൻ്റെ അപ്പോ എപ്പോഴും തിരക്കാണ് കേട്ടോ. അപ്പോൾ അങ്കലത്ത് ഇത്രയും തിരക്കൊന്നുമില്ല. പെരുമ്പാവൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അപ്പടി തിരക്കാണ്. അപ്പോൾ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാതെ ആയിട്ട് ഇറങ്ങിയ കാരണം ചോറ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് ചോറൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു. അപ്പോൾ ഇക്കാറിന് ഇനിയിപ്പോൾ ചോറിടാനൊന്നും നിൽക്കൊന്നും വേണ്ട, നമുക്ക് പോണ ഒഴുകി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ കുറേശ്ശി മന്തിയിൽ കയറിയിട്ടാണ്. കുറേശ്ശി മന്തി നമ്മൾ സൈനാവ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട് അവിടെ, ആ ഒരു മന്തി കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു ഓർഡർ ചെയ്തു. കുറേശ്ശി മന്തി തവയാണ് തോന്നുന്നു ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയാണ് ആദ്യം ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഇരിക്കാൻ സ്ഥലമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇരിക്കാൻ സ്ഥലമുണ്ട്, മജ്ലിസാണ്, അവിടെ പേരുന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച താഴെ ഇരുന്നിട്ടുള്ള സെറ്റപ്പായിരുന്നു. പക്ഷേ ഇതുപോലെ എന്താ പറയുക, സോഫ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമ്മയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുമ്മേ ഇരുന്ന് കഴിഞ്ഞ് അങ്ങ് കുഴിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോഫയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വെയിറ്റ് ഉള്ള ആൾക്കാരാണല്ലോ, പിള്ളേർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞുകഥയെ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. ആ ചോറ് വീട്ടിലെ ചോറ് തിന്നാൽ മാത്രം അവന് മടിയുള്ളൂ. ഇതുപോലെ മന്തിയാണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലും നെയ്ച്ചോറൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഇതാണ് വ്യൂ, നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയിട്ടിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് സൈന ബേക്കറിയുടെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട. അപ്പോൾ പെരുമ്പാവൂരാണ് കേട്ടോ പ്ലേസ്, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോഴേക്കും ഇതേ നമ്മുടെ മയോണൈസും പിന്നെ കുക്കുംബറൊക്കെ വന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ കുക്കുംബറൊക്കെ കഴിച്ച് സമയം ചിലവഴിച്ചു. കുക്കുംബറിൻ്റെ കൂടെ ഒരു ജസ്റ്റ് ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കൂട്ടി കഴിക്കാനായിട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പ്ലേസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെപ്പോലെ കുറച്ച് തടിയും വണ്ണോ കൊള്ളാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. റൈസും പിന്നെ അതേ തവ ബീഫ് തവയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, കേട്ടില്ല എന്നെ പറഞ്ഞതൊന്നും. അപ്പോൾ ഇക്ക തന്നെയാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. പീസ് ഓരോന്നെടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കുകയാണ്. റൈസും ഇക്ക തന്നെ സെർവ് ചെയ്യും. ഇക്ക
കുക്കൊക്കെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. നിങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു പോകും, കാരണം ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ ഒരു കോംപ്രമൈസും ഇല്ല. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര കോംപ്രമൈസ് ആണെങ്കിലും ഫുഡ് കഴിക്കുന്ന കേസിൽ പുള്ളിക്കാരന് നിർബന്ധമാണ് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അതിപ്പോൾ ആരായാലും വാപ്പായാലും ശരി, മക്കളായാലും ശരി, ഭാര്യയാണെങ്കിലും ശരി. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിന് മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാലിയുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഒഴുക്കി ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊളിക്കാണ് കേട്ടോ ആള്. അപ്പോൾ ആള് നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇതൊന്നും അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഇനി അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, ഞാൻ മക്കളെയൊക്കെ ആണെങ്കിലും സ്വന്തം കൈ കൊണ്ട് വാരി കഴിക്കാനായിട്ടൊക്കെ ശീലിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ചിലപ്പോൾ വാരി കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല, നമുക്ക് സമയമുള്ളപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചില പിള്ളേരൊക്കെ വാശി പിടിക്കണേ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറയുക, വാരി തന്നാലേ തിന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്ന പിള്ളേരെ കണ്ടിട്ട് എനിക്കിഷ്ടല്ല കേട്ടോ അങ്ങനെയൊന്നും വാശി പിടിക്കണേ. പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ട് വാരി കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് മക്കൾ ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാനും ഇതേ അയാനും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നിട്ട് വള്ളട്ടോ. പിന്നെ ഞാൻ കയ്യിലെടുത്തിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ കയറിയപ്പോൾ തനിക്ക് എന്നോട് പറഞ്ഞായിരുന്നു അവിടെ കയറിയിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറയരുത്, കഴിക്കാൻ പറ്റണില്ല എന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് നന്നായിട്ട് വെട്ടി വിഴുങ്ങുവാണ് കേട്ടോ. അൻസാർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ വാപ്പി അവരെ വിട്ടു പോയെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ പടച്ച റബ്ബ് അവർക്ക് അനുഗ്രഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇക്ക എന്താ പറയുക, അവർക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും അവർക്ക് മേടിച്ച് കൊടുക്കുകയും അവർക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ അവരുടെ എന്താ പറയുക, അവൻ്റെ വാപ്പിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ വാപ്പിയുടെ നാട്ടുകാരോ അവർക്കൊന്നും ഒന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അൻസാറിൻ്റെ ഉമ്മയാണ് ആകെ എന്തെങ്കിലും ആ മക്കൾക്ക് വേണ്ടി ചെയ്യാറുള്ളത്. അവർ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കണതോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യണത് അൻസാറിൻ്റെ ഉമ്മയാണ്. പിന്നെ അൻസാറിൻ്റെ ചേട്ടനും നല്ല സ്നേഹം തന്നെയാണ് കേട്ടോ. പിന്നെ അല്ലാതെ വേറെ ഒരാളും അവൻ്റെ വാപ്പയുടെ കുടുംബത്തിൽ നിന്ന് ആ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ആ നാട്ടുകാരാണെങ്കിലും ഞാൻ ഒരു വർഷത്തോളം ഭർത്താവ് മരിച്ച ആ നാട്ടിൽ നിന്നിട്ട് എന്നെ സഹായിക്കാത്തതിൽ എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ ഉമ്മയും അപ്പയും ജീവനുള്ള കാലം വരെ അവരുടെ സംരക്ഷണം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ മക്കൾക്ക് ഒരു മിഠായി പോലും മേടിച്ചു കൊടുത്ത് ഒരു മനുഷ്യനെ ഞാൻ ആ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഉള്ളിലൊരു വേദനയുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടി മക്കളെ. ഇത് നമുക്ക് സ്ഥിരമാണ് കേട്ടോ, നമുക്കിതൊക്കെ ശീലമെന്ന് വേണമെങ്കിൽ പറയണം. ഒരു രൂപ മുടക്കേണ്ട സ്ഥാനത്ത് 1000 രൂപ മുടക്കിയാലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കാറുള്ളൂ കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ശീലമായതുകൊണ്ട് ഞങ്ങളും അത് അങ്ങ് ശീലാക്കി. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പുള്ളിക്കാരന് ഓഫാക്കിയില്ല എന്നാണ് പറഞ്ഞത്. ഹെഡ്ലൈറ്റ് ഓഫാക്കാത്തതുകൊണ്ട് തന്നെ എന്താണ്, ബാറ്ററി ഇറങ്ങിപ്പോയി, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയാവും എന്നുള്ളത് കൊണ്ട് ഞാനും പിള്ളേരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇക്ക അവിടെ വെയിറ്റ് ചെയ്തു. കുറേ പേര് എൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് പക്ഷേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ ആങ്ങളെന്നെ വിളിച്ചു. ആങ്ങളെ കുറച്ച് എന്താ പറയുക, പെരുമ്പാവൂർ അവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കി ലാസ്റ്റ് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതുവരെ ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുടുംബശ്രീയുടെ കുറച്ച് കണക്കുകളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പോയത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ രാത്രി ഉറങ്ങുവാണ്. പക്ഷേ അതേ നമ്മുടെ കുഞ്ഞാപ്പി ഉറങ്ങത്തില്ല. അവൻ 2 മണി വരെ അതേ നടപ്പാണ് നടന്ന് ലാസ്റ്റ് 2 മണിയായപ്പോൾ കിടന്നു. അവസാനം 3:30 ആയപ്പോഴൊക്കെ വീണ്ടും എണീറ്റു, കാരണം വാപ്പിച്ചു വരുമല്ലോ. അപ്പോൾ ഇതേ 3:30 ആയപ്പോഴേക്കും സാലി എണീറ്റ് നിൽക്കുകയാണ്, സാലിക്ക് പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും എണീറ്റു, എൻ്റെ ഒപ്പം നമ്മുടെ കുഞ്ഞാപ്പി എണീറ്റു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും ഉറങ്ങിയില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലാണ് ഇത്രയും ചൂടുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു ചൂടാണോ. ചൂടെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാപ്പിതേ നല്ലോളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുഞ്ഞാപ്പിനെയും കൊണ്ട് നമ്മുടെ ഊഞ്ഞാലിൽ ഇരുന്ന ആടാണ്. അപ്പോൾ ഇക്കാടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കരച്ചിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ മാവടിക്ക് പോയിപ്പോൾ ഒന്ന് കൊണ്ടുപോയി എൻ്റെ പൊന്നോ. അതിന് ശേഷം പേപ്പെട്ട പോയാലും ആളെ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ട് കരച്ചിലാണേ. അപ്പോൾ അവരിതേ പോകാനായിട്ട് ഇറങ്ങി. വാപ്പിച്ച് 3 മണിയാകുമ്പോൾ എയർപോർട്ടിൽ വരും. അവിടെ ആ സമയമാകുമ്പേക്കും ചെല്ലണം. അപ്പോൾ എന്താണ്, അവർ വന്നവരെ പിന്നെ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ 4 മണിയായപ്പോഴേക്കും അവരെത്തി കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടാകുന്നില്ല, കാരണം രാത്രി ഒരുപാട് നേരം വെളുക്കാറായി. പിന്നെ ഇക്കാക്കൊന്ന് കിടക്കണം, നിസ്കരിക്കണം. അപ്പോൾ അത് തന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാനിരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ വാപ്പാനെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കരുണ ചെയ്ത റബ്ബിനോട് അൽഹംദുലില്ലാ. മക്കൾക്ക് വേണ്ടി ജീവിതം ജീവിച്ച് തീർക്കുന്ന ഒരു വാപ്പായാണ് കേട്ടോ ഇത്.
അപ്പോൾ എന്താ പറയുക, കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ ഓൾറെഡി ലോങ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇക്കായൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇനിയിപ്പം നിസ്കരിക്കണം, അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങണം, അത് കഴിഞ്ഞിട്ട് ഇക്കാക്കൊന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ കൊച്ചായിട്ട് അവിടെ ആൾ കിടന്ന് കളിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. പഠിച്ച റബ്ബ് അതിനുള്ളൊരു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ, താങ്ക് യു.